ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീലങ്കയിലെ ജഫ്ന എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അവിടെ ഞാൻ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ആ കാണുന്ന ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. കാണുന്നൊരു കാഴ്ചയുണ്ട്, വേറൊന്നുമല്ല. ഇവിടെ ഒരു അമ്മ ഫുൾ ടൈം ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കും. ഞാൻ പുറത്ത് രാത്രി ഇറങ്ങി നിൽക്കുമ്പോഴും ഈ സൗണ്ട് കേൾക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഇവരുടെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ് ഇങ്ങനെ ഒരാളുണ്ട് മെൻ്റലി കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട്, മാനസികമായിട്ട് പ്രശ്നം. ഞാൻ അവർക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ, ഞാനത് എടുത്തതിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അമ്മ ഇത് വെച്ചിക്കോ. എപ്പടി ഇരക്ക്? സുഖമാ ഇരക്ക. ഞാൻ പാത്ത ഞാൻ അങ്ങത്തെ സ്റ്റേ പണിയിരുക്ക് ഇന്ത്യ. ഞാനിപ്പോ നിൽക്കുന്ന പേരെന്നാ അമ്മാവുടെ? അമ്മയുടെ പേര്, ഞാനങ്ങനെ ഇവിടെ ചോദിച്ചപ്പോഴാണ് ഇവർ പറഞ്ഞത് ലോക്കൽസിലുള്ള ആൾക്കാരൊന്നും ഇവരെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ ഫോറിനേഴ്സ് ഈ ഹോട്ടലിൽ വരുന്നവർ മാത്രമേ ഇവരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഈ ഒരു സോഷ്യൽ മീഡിയയിലിട്ട് വലിയ ആളാകാൻ വേണ്ടി കാണിക്കുന്നതല്ല. ഇവിടെ നിന്നിട്ട് ആരും ഇവരെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ ഒരു കടയിലുള്ള ആൾക്കാരല്ലാതെ ഇവരെ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. ഇവർക്ക് ജീവിക്കാനൊന്നും മാർഗമൊന്നുമില്ല. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയെന്ന് പറയുന്നത് ഒരു ടീച്ചറാണ്, ഒരു ടീച്ചറാണ് പുള്ളിക്കാരി. പുള്ളിക്കാരിക്ക് മാനസികമായിട്ട് പ്രശ്നം വന്ന് ഇങ്ങനെ ആയിപ്പോയതാണ്. ആരും നോക്കാനോ ഒന്നുമില്ലാതെ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചാരിറ്റി സെൻറ്ററോ കാര്യങ്ങളോ ഒക്കെ ഏറ്റെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ഇവർക്ക് അതിനുള്ള ഒന്നുമില്ലെന്ന് തോന്നുന്നു ശ്രീലങ്ക. എനിക്കറിയില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നവർ മാക്സിമം ഇവരെ കാണുന്നവർ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അവർക്ക് എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ എന്തെങ്കിലും പുതപ്പോ ബെഡ്ഷീറ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും കേട്ടോ. അല്ലാതെ പുള്ളിക്കാരി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് പുള്ളിക്കാരുടെ ആ ഒരു ജോലി എന്ന് പറയുന്നത് കേട്ടോ. ഇത് തന്നെയാണ് പുള്ളിക്കാരി ഫുൾ ടൈം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ ഞാൻ ആ ഹോട്ടലിൻ്റെ പേരിട്ടേക്കാം. ആ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നവരും അല്ലെങ്കിൽ ജഫ്ന വന്നിറങ്ങിയിട്ട് നോർത്തിലോട്ട് നടക്കുമ്പോഴേ ഒരു സിഗ്നൽ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നോർത്തിലോട്ട് നടക്കുമ്പം ഈ അമ്മയെ കാണാം കേട്ടോ. അങ്ങനെയുള്ള ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവിടെ വരുന്നവർ, ടൂറിസ്റ്റായിട്ടോ എങ്ങനെ വരുന്നവർ, ഇവർക്ക് എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇത്രമാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ അധികം പൈസയും കാര്യങ്ങളൊന്നുമില്ല. അത്